രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സി പി ഐ എം അറുപത്തൊൻപത് ലോക്സഭാ മണ്ഡലങ്ങളിലാണ് ഇന്ത്യയിൽ മത്സരിച്ചത് അതിൽ ഏറ്റവും കൂടുതൽ സ്ഥലത്ത് മത്സരിച്ചത് പശ്ചിമ ബംഗാളിൽ തന്നെയാണ് മുപ്പത്തൊന്ന് സ്ഥലങ്ങളിൽ കഴിഞ്ഞ തവണ പശ്ചിമബംഗാളിൽ വോട്ട് ശതമാനം ഗണ്യമായി കുറയുകയും സീറ്റുകൾ ഒന്നും തന്നെ ലഭ്യമാകാതിരിക്കുകയും ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ ഇടതുപക്ഷത്തെ കളിയാക്കിയത് കോൺഗ്രസ് ആണ് കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും അതുപോലെ തന്നെ ബി ജെ പിയും സംയുക്തമായാണ് ഇടതുമുന്നണി അവിടെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്നിട്ട് പോലും കോൺഗ്രസുമായി ചില കാര്യങ്ങളിലൊക്കെ സഹകരിക്കാൻ ഇടതുപക്ഷം മുൻകൈയെടുത്തു അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ അന്വേഷണനമാണ് ഇപ്പോൾ ജില്ലാ കമ്മിറ്റിയും അതുപോലെ തന്നെ സംസ്ഥാന കമ്മിറ്റിയും ഒരുപോലെ തന്നെ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ യാത്രയെ അതിശക്തമായി തന്നെ സ്വാഗതം ചെയ്തുകൊണ്ട് അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത് സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള മുഹമ്മദ് സലീം ഇതിനോടകം തന്നെ രാഹുൽ ഗാന്ധിയുടെ ഈ ന്യായയാത്രയെ അതിശക്തമായി തന്നെ അനുകൂലിക്കുകയും അതിനൈക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തത് ഇടതുപക്ഷത്തിൻ്റെ മനക്കരുത്ത് ഇടതുപക്ഷത്തിൻ്റെ കോമൺ മിനിമം പ്രോഗ്രാമിൻ്റെ ഭാഗമായും തന്നെയാണ് എന്നാൽ ഇക്കുറി അറുപത്തൊമ്പതിൽ നിന്നും കൂടുതൽ ലോക്സഭാ സീറ്റുകളിലേക്ക് മത്സരിക്കാൻ തന്നെയാണ് ഇടതുപക്ഷത്തിൻ്റെ പ്ലാൻ അതിനകത്ത് ഏറ്റവും കൂടുതൽ കേരളത്തിലും അതുപോലെ തന്നെ ബംഗാളിലും തന്നെയായിരിക്കും എന്നുള്ളതിൽ സംശയമില്ല കഴിഞ്ഞ തവണ പതിനാല് ലോക്സഭാ സീറ്റുകളിലാണ് സി മത്സരിച്ചതെങ്കിൽ ഇക്കുറിയും അത്രയും തന്നെ ലോക്സഭാ സീറ്റുകളിൽ മത്സരിക്കും എന്നാൽ ഇക്കുറി വിജയിക്കുന്നത് കൂടുതൽ വിജയ ശതമാനത്തിലേക്ക് എത്തിക്കുന്ന രീതിയിൽ തന്നെയായിരിക്കും മത്സരം അതിനകത്ത് എടുത്തു പറയേണ്ടത് ബംഗാളിലെ കാര്യം തന്നെയാണ് ഇക്കുറി ബംഗാളിൽ നിന്നും ലോക്സഭയിൽ ഇടതുപക്ഷത്തിന് സ്ഥാനാർത്ഥികൾ ജയിച്ച് കയറിയിരിക്കും എന്നുള്ളത് മുഹമ്മദ് സലീം പറയുന്ന ഉറപ്പാണ് അദ്ദേഹം രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച വ്യക്തിയാണ് അദ്ദേഹത്തിന് കൃത്യമായും ഇടതുപക്ഷത്തിന്റെ ചലനങ്ങളും അവിടുത്തെ വിജയ തരംഗവും അവിടുത്തെ വിജയ സാധുതകളും കൃത്യമായി തന്നെ അറിയാം അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കാനും അത് വിജയിപ്പിച്ചെടുക്കാനും ഇടതുപക്ഷത്തിന് കഴിയും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ തവണ ത്രിപുരയിൽ രണ്ട് സീറ്റുകളിലും മത്സരിച്ചെങ്കിലും അവിടെ നഷ്ടമായി ഇക്കുറി പക്ഷേ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി സംയുക്തമായ ഒരു സ്ഥാനാർത്ഥിയെ രണ്ട് സീറ്റുകളിൽ ത്രിപുരയിലുള്ള ഈസ്റ്റിലും വെസ്റ്റിലുമായി രണ്ട് ലോക്സഭാ സീറ്റുകളിലും നിർത്തുമെന്ന് ത്രിപുരയിലെ സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കിയിരിക്കുകയാണ് ഇടതുപക്ഷത്തിന് മേൽക്കൈ ഉണ്ടാക്കാൻ സാധ്യതയുള്ള സംസ്ഥാനങ്ങൾ ബിഹാറും അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലും വലിയ മുന്നേറ്റം ചില സ്ഥലങ്ങളിൽ ഉണ്ടാക്കാൻ കഴിയും മഹാരാഷ്ട്രയിലെ പാൽക്കർ ലോക്സഭാ സീറ്റിൽ സി പി ഐ എമ്മിന് വലിയ രീതിയിലുള്ള സാധ്യതയുണ്ട് മഹാവികാസ് അഖാഡിയുമായി സംയുക്തമായി ചേർന്ന് ആ സീറ്റ് നേടിയെടുക്കാൻ കഴിയും എന്ന വിശ്വാസം സി പി ഐ എം ഇതിനോടകം തന്നെ പങ്കുവച്ചിട്ടുള്ളതാണ് ബിഹാറിലാകട്ടെ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി സി പി ഐ എം എൽ ആറ് മുതൽ ഏഴ് ലോക്സഭാ സീറ്റ് വരെ ലഭ്യമാകാനുള്ള സാധ്യതകളും ഉണ്ട് കാരണം അത്രയേറെ ശക്തമായിട്ടുള്ള സാന്നിധ്യം അവർ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അറിയിച്ചു കൊടുത്തതാണ് മത്സരിച്ച പത്തൊമ്പതിടങ്ങളിൽ പന്ത്രണ്ടിടത്തും വിജയം കൃത്യമായി തന്നെ നടത്തിയാണ് അവർ അവരുടെ നിയമസഭാ പ്രവേശനം ഗംഭീരമാക്കിയത് അതുകൊണ്ട് തന്നെ ഇക്കുറി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണിക്ക് വലിയ സ്വാധീനമുണ്ട് കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക